കൊടകര കുഴൽപ്പണ കേസിൽ ഒരു തെളിവുമില്ലെന്ന് പറയുന്ന കെ സുരേന്ദ്രൻ അടക്കം 16 ബിജെപി നേതാക്കളുടെ വ്യക്തമായ പങ്ക് കോടതിയിലുള്ള കുറ്റപത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പിടിമുറുക്കാനാണ് സംസ്ഥാന പോലീസിന്റെ തീരുമാനം. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഈ കൊടകര കുഴൽപ്പണ കേസിൽ തുടർ അന്വേഷണത്തിന് അനുമതി തേടിയത് കേരള പോലീസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ബിജെപി തൃശൂർ ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. തുടരന്വേഷണമാകാമെന്ന് നിയമോപദേശം സർക്കാർ ലഭിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ 6 ചാക്കിൽ തൃശൂരിലെ ബിജെപി ഓഫീസിൽ കുഴൽപ്പണം എത്തിച്ചെന്നായിരുന്നു സതീശന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മുഖേന അന്വേഷണ സംഘം ഇരിങ്ങാലക്കുട കോടതിയെ സമീപിക്കും. അനുമതി ലഭിച്ചാൽ ആദ്യപടിയായി തിരൂർ സതീശന്റെ തന്നെ മൊഴിയെടുക്കും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും പിന്നീടുള്ള അന്വേഷണം. പുതിയ വിവരങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിക്ക് വീണ്ടും റിപ്പോർട്ട് നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇടിക്ക് കത്ത് കൊടുത്തു, പക്ഷേ ബിജെപിക്കാരാണ് പ്രതികളെന്നറിഞ്ഞപ്പോൾ ഇടി തിരിഞ്ഞു നോക്കി. കൊടകര കുഴൽപ്പണ കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംസ്ഥാന പോലീസ് മേധാവി രാഹുൽഗാന്ധി അന്ന് തന്നെ കത്ത് കൊടുത്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്ന് ബിജെപി കേരളത്തിൽ പണം എത്തിച്ചതായി DGP നൽകിയ കത്തിൽ പറയുന്നു. എന്നിട്ടും കൊടകര കേസിനെ മരമുറി കേസുമായി കൂട്ടിക്കെട്ടാനാണ് ശോഭാ സുരേന്ദ്രൻ അടക്കം ബിജെപി നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. രണ്ട് കേസും നമ്മൾ ചേർത്ത് വച്ചാൽ കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ എല്ലാം പരസ്പര ബന്ധമില്ലാത്ത അവസ്ഥയിലാകുമെന്ന തന്ത്രമാണ് BJP. മരമുറി കേസിൽ പ്രതികളായ റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റും ശോഭാ സുരേന്ദ്രൻ തമ്മിലുള്ള ഇടപാടുകളും തർക്കങ്ങളും കൊടകരയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് മനഃപൂർവ്വമാണെന്നും സൂചനയുണ്ട്. 2021 August 9 അന്നത്തെ DGP അനിൽകാന്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ കൊടകര വിഷയം സംബന്ധിച്ച കത്ത് നൽകിയത്. കർണാടകയിൽ നിന്നും വിവിധ വ്യക്തികളിൽ നിന്നായി 41.4 കോടി രൂപ കേരളത്തിലേക്ക് നിയമവിരുദ്ധമായി എത്തിച്ചുവെന്ന് കാണിച്ചാണ് ആ കത്ത്. 3.5 കോടിയാണ് കൊടകരയിൽ വെച്ച് കവർ ചെയ്യപ്പെട്ടതെന്നും കത്തിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുഴൽപ്പണത്തിൽ തുടർ നടപടിക്കായി ED ആദായ നികുതി വകുപ്പ് എന്നിവയ്ക്ക് വിവരങ്ങൾ അന്ന് കൈമാറിയെന്നും കത്തിൽ ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 41.4 കോടി രൂപയുടെ കുഴൽപ്പണം ഇറക്കിയതിൽ 16 BJP നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് അറസ്റ്റിലായ RSS പ്രവർത്തകൻ ധർമ്മരാജൻ മൊഴി നൽകിയത്. ഇതുകൂടാതെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 12 കോടി കുഴൽപ്പണം ഇറക്കിയെന്നും ധർമ്മരാജൻ പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആകെ 33.5 കോടി രൂപ വിതരണം ചെയ്തു. കൊണ്ടുവന്ന പണത്തിൽ സേലത്ത് 4.4 കോടി രൂപയും കൊടകരയിൽ 3.5 കോടി രൂപയും അക്രമികൾ കവർന്നു. April 3 ആലപ്പുഴ ജില്ലാ ട്രഷറർ ജി കർത്തയ്ക്ക് നൽകാൻ കൊണ്ടുപോയ 3.5 കോടി രൂപയാണ് 2021 April 3 കൊടകരയിൽ വെച്ച് കൊള്ളയടിച്ചത്. കൊടകര കവർച്ച കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിലും ഈ 16 നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് കുഴൽപ്പണം കടത്തിയതെന്നാണ് അന്നത്തെ മൊഴി. ബംഗളൂരുവിൽ നിന്ന് പണം എത്തിക്കാൻ സംഘടനാ സെക്രട്ടറി M. ഗണേശനാണ് ചുമതലപ്പെടുത്തിയത്. 2021 April 2 6.5 കോടി തൃശൂരിലെ BJP ഓഫീസിൽ എത്തിച്ചു. ജില്ലാ ട്രഷറർ സുജയ് സേനൻ പണം എണ്ണി തിട്ടപ്പെടുത്തി. സംസ്ഥാന ഓഫീസ് ജീവനക്കാരൻ ബിനീതിന് 8.8 കോടി രൂപ പല ഘട്ടങ്ങളിലായി നൽകി. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് വഴിയാണ് പണം വിതരണം ചെയ്തത്. അതുകൊണ്ടാണ് സംസ്ഥാന പോലീസ് കൊടകര കുഴൽപ്പണ കേസ് പുനരന്വേഷിക്കാൻ അനുമതി തേടി വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മുൻ DGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണവും തുടങ്ങും.